ഹലോ, വെൽക്കം ബാക്ക് ടു അതീസ് വേൽ. അപ്പം എല്ലാ കൂട്ടുകാർക്കും അതീസ് വേലിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ ഇന്ന് ഒരു ഫേസ് പാക്ക് ആയിട്ടാണ് വന്നിട്ടുള്ളത്. വളരെ ഗ്ലോയി ആയിട്ട് നമ്മുടെ സ്കിൻ നല്ല ഹെൽത്തി ആയിട്ടും ഗ്ലോയി ആയിട്ടും റേഡിയൻ്റ് ആയിട്ടും ഒക്കെ വെക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഹോം മെയ്ഡ് ഫേസ് പാക്ക് ആയിട്ടാണ് കേട്ടോ ഞാൻ വന്നിരിക്കുന്നത്. ആഫ്റ്റർ ഫേസ് പാക്ക് ചെയ്തിട്ടാണ് ഞാൻ ഇരിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് എൻ്റെ സ്കിന്ന് കണ്ടാൽ മനസ്സിലാവായിരിക്കും. ഭയങ്കര ചൂടാണ് കേട്ടോ, ഫാൻ ഇടാതെ നിവൃത്തിയില്ല. അതുകൊണ്ടാണ് ഫാനിൻ്റെ ഒരു സൗണ്ട് വരും. അപ്പോൾ എല്ലാവരും ക്ഷമിക്കണം, ഞാൻ പറഞ്ഞിട്ടല്ലോ ഇവിടെ ഭയങ്കര ചൂടാണ്. ചൂടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പീക്കാണ്. ജൂൺ എങ്ങനെയെങ്കിലും നാട്ടിലേക്ക് പോയാൽ മതി എന്നൊക്കെ ആഗ്രഹമുണ്ട്. അറിയില്ല, ചിലപ്പോൾ അടുത്ത് തന്നെ ഉണ്ടാവും, അറിയില്ല. ഇനിയിപ്പോൾ എല്ലാവരും പ്രാർത്ഥിക്കണം, എപ്പോഴും പ്രാർത്ഥിക്കണം കേട്ടോ. നമ്മൾ ഈ ഒരു കോവിഡ് സിറ്റുവേഷനിൽ നിന്ന് നമുക്ക് റിക്കവർ ആവാനും എല്ലാവരും സേഫ് ആയിട്ടിരിക്കാനും എല്ലാവരും പ്രാർത്ഥിക്കണം. അപ്പം നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കടക്കാം. അപ്പം ഞാനിതിൻ്റെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ട് ഞാൻ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഫേസ് പാക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്നൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. നമ്മളിതിൽ യൂസ് ചെയ്തിട്ടുള്ളത് കടലമാവ് ബേസൻ, കടലമാവ് ഗ്രാം ഫ്ലോർ, കടലമാവ് ബേസൻ, ഇങ്ങനെ മൂന്ന് പേരുകളുണ്ടല്ലോ. അപ്പോൾ കടലമാവാണ് യൂസ് ചെയ്തിട്ടുള്ളത്. കടലമാവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഒരു നാച്ചുറൽ കണ്ടൻറ്റഡ് ആണ്, നമ്മൾ വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള സാധനമാണ്, ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല കിട്ടാനായിട്ട്. അപ്പോൾ അത് വളരെ നല്ലൊരു സ്കിൻ കെയർ പ്രോഡക്റ്റാണ്, അല്ലെങ്കിൽ സ്കിൻ കെയർ തിങ് ആണ്. അത് നമ്മുടെ ഫേസിനെ വളരെ ന്യൂറിഷ് ചെയ്യും, പിന്നെ എന്താ പറയുക മോയ്സ്ചർ ചെയ്യും. അത് നമ്മളെ ഇടയ്ക്കൊക്കെ ചെയ്യണത് വളരെ നല്ലതാണ്. ഒന്ന് ടാൻ പോവാനും ഒക്കെ ഒന്ന് ക്ലെൻസ് ചെയ്ത് നല്ല ഫെയർ ആയിട്ട് ഇൻസ്റ്റൻറ്റ് ഗ്ലോയിങ്ങിനൊക്കെ വളരെ നല്ലതാണ്. ഇപ്പോൾ നമ്മൾ നാളെ എന്തെങ്കിലും കല്യാണം, എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ ഉണ്ടെങ്കിൽ ഒരു രണ്ട് ദിവസം മുന്നോ അല്ലെങ്കിൽ അതിൻ്റെ തലേ ദിവസമൊക്കെ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ വളരെ നല്ലൊരു റിസൾട്ട് നമ്മുടെ മുഖത്തിന് കിട്ടും. എനിക്കിപ്പോൾ ഞാൻ ജസ്റ്റ് ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ ഭയങ്കര ചൂടായതുകൊണ്ട് ഒരു സ്കിന്നിനൊരു ഡ്രൈയും ഭയങ്കര ഒരു ഹീലിംഗ് ഉണ്ട്. അപ്പോൾ ഞാനൊന്ന് കൂളാവാൻ വേണ്ടിയിട്ട് ചെയ്തതാണ്. പിന്നെ ഞാനിതിൽ യൂസ് ചെയ്തിട്ടുള്ളത് കടലമാവ്, പിന്നെ യോഗട്ട്, അതായത് അയ്യോ എന്തിന് മലയാളത്തെ പറയുക, തൈര്, ആ സോറി തൈര് കേട്ടോ, തൈരും കടലമാവും, പിന്നെ കുറച്ച് ഹണി ചേർത്തിട്ടുണ്ട്. ഹണി നിങ്ങൾക്കറിയാം നാച്ചുറലായിട്ട് നമ്മുടെ സ്കിന്നിനെ വളരെ റാഡിയൻ്റ് ആക്കുന്ന ഒരു സംഭവമാണ്. അപ്പോൾ അത് യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ടെർമറിക് യൂസ് ചെയ്തിട്ടുണ്ട്. ടെർമറിക് യൂസ് ചെയ്തിട്ടുള്ളത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും ഫംഗൽ അല്ലെങ്കിൽ ബാക്ടീരിയൽ ഇൻഫെക്ഷൻസ് ഒക്കെ മുഖത്തുണ്ടെങ്കിൽ അതൊക്കെ അതിൻ്റെ കൂടെ പോയിക്കോളും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അതിന് പിഞ്ച് ഓഫ് ടെർമറിക്കും കൂടി ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ബ്രൈറ്റ്നസ് കൂടുന്നുണ്ടെങ്കിൽ ക്ഷമിക്കണം, ഞാൻ പറഞ്ഞല്ലോ ഭയങ്കര വെയിലിൻ്റെ അതാണ്. പ്രത്യേകിച്ച് ഇന്നിപ്പോൾ ഇന്നൊരു ഞാൻ ഷൂട്ട് ചെയ്യുന്നത് സോളാർ എക്ലിപ്സ് നടക്കുന്ന ഡേ ആണ് കേട്ടോ, അതായത് June 21st. 21st ആണ്, ഈവനിങ് ആണ്. ഇവിടെ ഒമാനിൽ ഭയങ്കരമായിട്ട് സോളാർ എക്ലിപ്സ് എക്സ്പീരിയൻസ്ഡ് ആവുന്ന ഒരു കൺട്രിയാണ്. അപ്പോൾ ഭയങ്കര രാവിലെ ഭയങ്കര മൂടി ഒരു കാലാവസ്ഥയായിരുന്നു. ഇപ്പോൾ ഇച്ചിരിയും കൂടി ഭയങ്കര ബ്രൈറ്റ് സണ്ണാണ്, അതുകൊണ്ട് ഭയങ്കര ചൂടും ലൈറ്റ്നിങ്ങും ഒക്കെയാണ്. അപ്പോൾ അതൊന്ന് ക്ഷമിക്കണം. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ, ബേസൻ, യോഗട്ട്, പിന്നെ ഹണി, പിന്നെ നമ്മുടെ ടെർമറിക്കും, ഇത് രണ്ടും ഇതെല്ലാം കൂടിയിട്ട് മിക്സ് ചെയ്തിട്ട് ഈ ഒരു നാല് സംഭവങ്ങളും കൂടി മിക്സ് ചെയ്തിട്ട് നമുക്ക് കുറച്ച് വാട്ടർ ചേർക്കാം, അല്ലെങ്കിൽ ഒരു ഭയങ്കരമായിട്ട് എന്താ പറയുക ഡ്രൈ ആയിട്ടിരിക്കില്ല. അപ്പോൾ കുറച്ച് വെള്ളം ചേർത്തിട്ട് സാധാരണ നമ്മൾ കുടിക്കുന്ന വെള്ളമല്ലേ അതൊന്ന് ചേർക്കാൻ ശ്രമിക്കും. ക്ലോറിൻ വാട്ടർ ആഡ് ചെയ്യാൻ ശ്രമിക്കരുത്, നമ്മൾ കുടിക്കുന്ന വെള്ളം കുറച്ചല്ലേ വേണ്ടു. അപ്പോൾ അതും കൂടി ആഡ് ചെയ്ത് നന്നായി മിക്സ് ചെയ്തിട്ട് നമുക്ക് മുഖത്ത് അപ്ലൈ ചെയ്യാം. അപ്പോൾ വളരെ നല്ലൊരു ഗ്ലോയി ഇൻസ്റ്റൻറ്റ് ഗ്ലോയിങ് കിട്ടും. പിന്നെ ബേസൻ എന്ന് പറയുന്നത് അതായത് കടലമാവ് ഒരു സൈഡ് എഫക്ഷൻ ഇല്ലാത്ത ഒരു സംഭവമാണ്, നാച്ചുറൽ ആയിട്ടുള്ള ഒരു സംഭവമാണ്. കടലപ്പൊടി എന്നൊക്കെ പറയാറില്ല, അപ്പോൾ നമ്മൾ ഹെയറിനും യൂസ് ചെയ്യാറുണ്ട്, ഫേസിനും യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ അത് ഒരു എന്താ പറയുക ഡേഞ്ചറസ് ആയിട്ടുള്ള സൈഡ് എഫക്ഷൻസ് ഒന്നും ഉണ്ടാവില്ല, അത് ഞാൻ ഉറപ്പ് തരുന്നു. ഞാനിപ്പോൾ രണ്ട് വട്ടമായി യൂസ് ചെയ്യുന്നു, എനിക്ക് ഇതുവരെ പ്രശ്നമൊന്നും വന്നിട്ടില്ല. പിന്നെ ഈ ഒരു പാക്ക് ഇടുന്നതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫേസ് ഭയങ്കരമായിട്ട് ഡ്രൈ ആവാതിരിക്കാനായിട്ട് ഇത് ശ്രദ്ധിക്കും, ഇത് സഹായിക്കും. സോറി, അപ്പം ഇങ്ങനെ ഒരു നമ്മളിപ്പം ഓയിലി ഫേസ് ഉള്ളവർക്ക് ഒന്ന് ക്ലെൻസപ്പ് ചെയ്യാനും ഈ പാക്ക് നല്ലതാണ്. ഒരു വളരെ നല്ലൊരു ക്ലെൻസറാണ് ഈ ബേസൻ പൗഡർ എന്ന് പറയുന്നത്. അപ്പോൾ ഇപ്പോൾ ഓയിലി ഫേസ് ഉള്ളവർക്ക് ചെയ്യാനും ഡ്രൈ ഫേസ് ഉള്ളവർക്ക് ചെയ്യാനും പറ്റുന്ന ഒരു അടിപൊളി ഫേസ് പാക്ക് ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ എൻ്റെ സ്കിന്ന് ഡ്രൈ ആണ്, അപ്പോൾ ഞാൻ ഒന്നുകൂടി ഒന്ന് റാഡിയൻ്റ് ആക്കാൻ ഒന്ന് ഗ്ലോ ഈ ഒരു ഇൻസ്റ്റൻറ്റ് ഗ്ലോ കിട്ടാനും വേണ്ടിയിട്ട് ചെയ്തതാണ്. ഇപ്പോൾ ഓയിലി സ്കിൻ ഉള്ളവർക്കായാലും അവരുടെ മുഖത്ത് ഫേസിൽ ഓയിലി പ്രൊഡക്ഷൻ കൂടാതിരിക്കാനും ഇടയ്ക്ക് ഇത് ചെയ്യുന്നത് നല്ലതാണ്. വീക്കിലി വൺസ് ചെയ്യുന്നതാണ് നല്ലത്. കണ്ടിന്യൂസ് ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ചിലർക്ക് യോഗട്ട് പറ്റില്ല, അങ്ങനെ കുറച്ച് പ്രശ്നമാണ്. അപ്പോൾ ഇടയ്ക്ക് ഒരു വീക്കിലി വൺസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പ്രശ്നമില്ല. അപ്പോൾ അങ്ങനെ ചെയ്ത് നോക്കാനായിട്ട് ശ്രമിക്കാം.
പിന്നെ എന്താ പറയാനുള്ളത്, ഇപ്പൊ കടലമാവ് ആയാലും സൈഡ് എഫക്ഷൻ ഇല്ലാന്ന് ഞാൻ പറഞ്ഞല്ലോ. അതുപോലെ തന്നെ എന്തെങ്കിലും ടെർമറിക്കും കടലമാവും കൂടിയിട്ട് ചേർത്തിട്ട് നമ്മൾ അപ്പർ ലിപ്പ് ഹെയർ റിമൂവ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യും. ഞാൻ യൂസ് ചെയ്തിട്ടില്ല, എനിക്ക് ചെയ്യണമെന്നുണ്ട്. അപ്പൊ അങ്ങനെ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാം കേട്ടോ. അപ്പൊ വളരെ നല്ലൊരു ഫേസ് പാക്ക് ആണ്, അപ്പൊ എല്ലാവരും ട്രൈ ചെയ്യണം. പിന്നെ എന്താ വിശേഷം, എല്ലാവരും സുഖമായിട്ടിരിക്കാന്ന് വിചാരിക്കുന്നു, എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കണം. നമ്മളിതിൽ കടലപ്പൊടി ഇടിച്ചിട്ടുണ്ട്, കുറച്ച് തൈര് ചേർത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഒരു 2 ടീസ്പൂണോളം തൈര് ഞാൻ ചേർത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ പ്യുവർ ഹണിയാണ് ചേർക്കുന്നത്. നിങ്ങൾക്ക് നാച്ചുറൽ ഹണി ചേർക്കാൻ പറ്റുന്ന അതായിരിക്കും നല്ലത് കേട്ടോ. ഇത് എൻ്റെ കയ്യിലുണ്ടായിരുന്നു, ഇവിടെ മേടിച്ചിട്ടുണ്ടായിരുന്നു, അപ്പോൾ അതുകൊണ്ടാണ് അത് ചേർക്കുന്നത് കേട്ടോ. പിന്നെ നമ്മൾ ചേർക്കുന്ന ഒരു പിഞ്ച് ഓഫ് ടെർമറിക് ചേർക്കുന്നുണ്ട്. ടെർമറിക് നമ്മുടെ ബാക്ടീരിയസൊക്കെ ഫംഗൽ ഇൻഫെക്ഷൻസൊക്കെ ഫേസിലുണ്ടെങ്കിൽ അതൊക്കെ പോയിക്കോളും, ഒന്ന് ബ്ലീച്ചിങ് എഫക്റ്റ് കിട്ടാനും നല്ലതാണ് കേട്ടോ. അപ്പോൾ നമ്മളിത് ഇട്ടിട്ട് ഇതൊന്ന് ജസ്റ്റ് ഈ ഒരു കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ ആക്കുക, എന്നിട്ട് നമുക്ക് മുഖത്ത് അപ്ലൈ ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്കിത് മുഖത്ത് ഡയറക്റ്റ് അപ്ലൈ ചെയ്യാം കേട്ടോ. കുറച്ച് റെക്കോർഡിംഗ് ഫോൾട്ട് ഉണ്ട്, സോറി. ഞാൻ വെച്ചത് തലതിരിഞ്ഞ് പോയി, ഇവിടെ എറിച്ചിട്ട് ഫോണിൽ അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്, അപ്പോൾ ഒന്ന് ക്ഷമിക്കണം. ഇതിപ്പോൾ 5 മിനിറ്റിന് ശേഷം നമുക്ക് കഴുകി കളയാം കേട്ടോ. അപ്പോൾ എല്ലാവരും ചെയ്യണം.